ഡോക്ടർ ഐസക്, താങ്കളുടെ ഡിമോണിറ്റൈസേഷൻ ജി എസ് ടി പോലുള്ള പ്രതിപാദനങ്ങളെ ശക്തിയായി എതിർത്ത നമ്മുടെ മേരി ടീച്ചർ ഉണ്ട്, പുള്ളിക്കാരി വളരെ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. ജസ്റ്റ് ക്വിക്ക് റെസ്പോൺസ് ടു രാജീവ്. ഈ ടൂറിസം ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ് ലിമിറ്റ് ഇല്ല. കിഫ്ബി ഫണ്ട് ഇൻഫാക്ട് ഇൻവെസ്റ്റേഴ്സിന് എന്ത് വേണം എന്ന് പറഞ്ഞാൽ അതായത് ക്രിട്ടിസൈസ് ചെയ്യായിരുന്നു. ഒരു പ്രധാന കാര്യം, കിഫ്ബി വഴി കഴിഞ്ഞ വർഷവും ഈ വർഷവും അലോക്കേഷൻസ് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി താങ്കൾ കൊടുക്കുന്നുണ്ട് എന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അത് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. പക്ഷേ ഒറ്റ പോയിന്റ് പറയാനുള്ളത്, നമ്മൾ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൂറിസത്തിൽ കൂടെ തന്നെ ഒരു ലാർജ് എംപ്ലോയ്മെന്റും താങ്കൾ നേരിട്ട് ഇടപെട്ട് അതിനകത്ത് കഴിഞ്ഞ നിങ്ങളുടെ പ്രകടന പത്രികയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ രണ്ട് കാര്യങ്ങൾ കണക്റ്റഡ് ആണ്. അത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാർജ് സ്കെയിലുള്ള ഫെസിലിറ്റീസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ കഴിയുള്ളൂ. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത്. ഓക്കെ, വളരെ പ്രസക്തമായി പോയതാണ്. മേരി ടീച്ചറെ, ഈ ഡിമോണിറ്റൈസേഷൻ കിടപ്പുണ്ട് കേട്ടോ, ഞാനത് ഓർമ്മ വെച്ചിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. അതായത് എനിക്ക് കുറെ പോയിന്റ്സ് ഉണ്ടായിരുന്നു. ഒന്ന് കിഫ്ബിയെ പറ്റി ഒരു ചെറിയതായത് എല്ലാവരും പറഞ്ഞെങ്കിലും ഇല്ല, കിഫ്ബി ജോണിന് മാത്രം വിട്ടുകൊടുക്കാനൊന്നുമില്ല, കേരളത്തിന് മൊത്തമായിട്ട് വേണം. അതായത് ഈ കിഫ്ബി, ഞാൻ ഒരു ലേഖനത്തിൽ ഇതിന് മകൻ തന്നെ എഴുതി, ഡോക്ടർ തോമസ് ഐസക്കിന്റെ പ്രതിഭാ സന്തതി എന്നാണ് ഞാൻ എഴുതിയത്. ഒന്നുകൂടെ പറഞ്ഞത്, പ്രതിഭാ സന്തതി, ഒരു പുതിയ പുരസ്കാരം ഡോക്ടർ ഐസക്കിന്. അത് മാത്രല്ല, അത് പ്രതിഭാ സന്തതി എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ ഒരു കാരണമുണ്ട്. അതിനെ ഊട്ടി വളർത്താൻ അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്ന മാർഗങ്ങൾ, ഒന്ന് വെഹിക്കിൾ ടാക്സ്. അതായത് കേരളം വളരുന്നിടത്തോളം കാലം ഇവിടെ മോട്ടോർ വെഹിക്കിൾസിൻ്റെ സംഖ്യ വളരും, അതിൽ നിന്നുള്ള വരുമാനവും വളരും. അതിൽ നിന്നുള്ള വരുമാനം ഒന്ന്. രണ്ട്, പെട്രോളിയം സെസ്, അതും മോട്ടോർ വെഹിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ തരത്തിലെ ഈ കിഫ്ബി വളരും, അതായത് കിഫ്ബിയിലേക്ക് കൃത്യമായി വരുമാനം എത്തിച്ചേരുമെന്ന ധൈര്യം, ആ ധൈര്യം കൊടുത്തുകൊണ്ടാണ് എന്താണ് നമ്മൾ പ്രവാസി ബോണ്ടുകളും അതിൽ ബോണ്ട് ഇറക്കാൻ പോകുന്നതും ആ ബോണ്ടിലേക്ക് ആകർഷിക്കാൻ പണം ആകർഷിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ തരത്തിൽ രൂപകൽപ്പന ചെയ്തതുകൊണ്ട് അദ്ദേഹം ഒരു അതൊരു ഡ്രീം ചൈൽഡ് ആയിരിക്കത്തില്ല, അതൊരു യഥാർത്ഥ ചൈൽഡ് തന്നെയായിട്ട് വളരെ. എനിക്കിനിയും പറയാനുണ്ട് ഒരു ചോദ്യം, ഈ പ്രതിഭാ സന്തതിയുടെ ബജറ്റിലെ ഒരു ന്യൂനത പറ. ഒരു ന്യൂനത പറയാൻ പോകുന്നത്, ഇതുവരെ ഈ പ്രതിഭാസന്തതി പറഞ്ഞത് അയ്യോ ഇവിടെ ഭയങ്കര ധനപ്രതിസന്ധിയാണ്, അതാണ് ഞാൻ കണ്ടിക്കാൻ പോകുന്നത്. അതായത് എങ്ങനെ ഇവിടെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ധനപ്രതിസന്ധി ഉണ്ടായി. കാരണം 2013 മുതലേ കേരളം ധനപ്രതിസന്ധിയിൽ തന്നെയാണ്. അപ്പോൾ ഈ വർഷം ധനപ്രതിസന്ധി ജി എസ് ടി കൊണ്ട്, പിന്നെ ഡിമോണിറ്റൈസേഷനെ പറഞ്ഞാൽ ഞാൻ തെറ്റു പറയുന്നില്ല, കാരണം നമ്മുടെ കാർഷിക മേഖലയൊക്കെ, അതായത് എന്താണ് ഇൻഫോർമൽ സെക്ടറിലെ തൊഴിൽ മേഖലയെല്ലാം തളർന്നു കിടക്കുകയാണ്. അല്ല, അത് ഒരു സെക്കൻഡ്, ഇവിടെ എനിക്ക് ടീച്ചറോട് ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഈ വേദിയിൽ വെച്ച് വേണമെങ്കിൽ ടീച്ചർക്ക് കുമ്പസാരിക്കാം. ഞാൻ ഒരുപാട് കാലമായി ടീച്ചറെ പിടിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പൊ ഈ വേദിയിൽ വെച്ച് ടീച്ചർക്ക് അതിനുള്ള അവസരം തരികയാണ്, വിനിയോഗിക്കണേ വിനിയോഗിക്കുക. ഇത് ഇവിടെ വിനിയോഗിച്ചാൽ പിന്നെ ആണ്ട് കുമ്പസാരത്തിന്റെ ആവശ്യമില്ല. ബ്രിട്ടാസെ, ഒരു 10 മിനിറ്റ് ഡിമോണിറ്റൈസേഷനെ ഞാൻ റാഷണലൈസ് ചെയ്യും ഇപ്പോഴും. അതായത് എനിക്ക് റീസൺ ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ഒരു അപ്പം ഞാൻ എന്താ പറയണെന്ന് വെച്ചാൽ, രണ്ടാം അപ്പൊ ഈ ഈ ധനകമ്മി അല്ലെങ്കിൽ ധനപ്രതിസന്ധി എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ജി എസ് ടി വഴി വരുമാനം കുറഞ്ഞാൽ ആ കുറവ് മുഴുവനും 3 വർഷത്തേക്ക് നികത്തി തരാം, അതാണ് കോമ്പൻസേഷൻ. ആ കോമ്പൻസേഷൻ പാക്കേജിന് ശാസ്ത്രീയമായിട്ട് ഡോക്ടർ ഐസക്കിനെ പോലുള്ളവർ ഇരുന്ന് തയ്യാറാക്കിയതാണ്. കഴിഞ്ഞ 3 വർഷത്തെ റവന്യൂ വരുമാനത്തിൽ വന്നിട്ട്, നികുതി റവന്യൂ വരുമാനത്തിൽ വന്നിട്ടുള്ള അതിൻ്റെ ശരാശരിയാണ്, ആ ശരാശരിയിൽ വന്നിട്ടുള്ള കുറവാണ് നികത്തുവെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാ വരുമാനത്തിൽ കുറവുണ്ടാകുന്നത്? പിന്നെ ഡോക്ടർ ഐസക്ക് പ്രൊജക്റ്റ് ചെയ്ത വളർച്ച വന്നതാണ് ആയിക്കോട്ടെ, ആ പ്രൊജക്റ്റ് ചെയ്ത വളർച്ച വരില്ലെന്ന് അദ്ദേഹത്തിന് അന്നേരം അറിയാം. അതുകൊണ്ടാണല്ലോ 3 വർഷത്തേക്ക് കോമ്പൻസേഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഉറപ്പായിട്ടും വളർച്ച വരുമെന്ന് ടീച്ചറിന്റെ ചുരുക്കം എന്താണ്? എന്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ, ഇവിടെ അൺയൂഷ്വൽ ആയിട്ട് ധനപ്രതിസന്ധിക്ക് കാരണങ്ങളില്ല. അത് അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എനിക്കും ഡോക്ടർ ഐസക്ക് ഒരു സെക്കൻഡ്, എനിക്കും ഞാൻ ടീച്ചറുടെ കൂടെ, എന്നാ വെച്ചാല് ടീച്ചറിന് കുമ്പസാരിക്കണം എന്ന് പറയുന്നത്, എനിക്ക് കുമ്പസാരിക്കണ്ട, അതിന്റെ ആവശ്യമില്ല, ഞാൻ ഇപ്പോഴും ആ സ്റ്റാൻഡിൽ നിൽക്കുന്നു. ഓക്കെ ഓക്കെ. അല്ല, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഈ ബജറ്റിന് തൊട്ട് മുമ്പ് ജോൺ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വലിയ പ്രതിസന്ധിയാണെന്ന് ഡോക്ടർ ഐസക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പൊടുന്നിന് ഈ ബജറ്റിൽ വളരെ എന്താ പറയണ്ടേ, ഒരു വളരെ ശോഭനമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു. ഒരുപക്ഷെ അല്ലേ, അതല്ലേ തീർച്ചയായും, ആ അതാണ് അതാണ്.
അതാണ് ജനക്ഷേമകരമായ ബജറ്റ് കൊണ്ടുവരാൻ കഴിയുക, എന്നിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ ശോകമൂകമാണ് എന്ന് പറയുക. ജോർജ്, എന്നെ ഇത്രയും വലിയ കോൺഫറൻസ്, പക്ഷെ അതോടൊപ്പം തന്നെ പ്രതിഭാ സന്തതി എന്നുള്ള പട്ടതന്ത്രണ്ട് കേട്ടോ. എനിക്ക് ഇനിയും പറയാനുണ്ട് രണ്ട് മൂന്ന് പോയിന്റ്. പ്ലീസ്, അല്ല ടീച്ചർ, തിരിച്ചു വരാം, തിരിച്ചു വരാം, ഒരുമിച്ച് പറയാതെ തിരിച്ചു വരാം. അല്ല ജോൺ ഒരു ഇന്റർവെൻഷൻ ആണ്. ഓക്കെ, പിന്നെ ബിജു, വ്യാപാരി മേഖലയിൽ നിന്നുള്ള ആളാണ്, ചിക്കായിട്ട് പറയൂ. എന്നിട്ട് വ്യാപാര മേഖലയ്ക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ധനകാര്യമന്ത്രി അവതരിപ്പിച്ചത്. സെയിൽ ടാക്സിന്റെ റെയ്ഡ് നടന്നെങ്കിലും പക്ഷെ ഞങ്ങൾ ചെറുകിട കച്ചവടക്കാർക്ക് കുറേയധികം പ്രതിസന്ധി ഉണ്ട്. ഇപ്പൊ ഈ ഇ വേ ബില്ലിംഗ് നടപ്പിലാക്കിയപ്പോൾ എല്ലാവർക്കും അത് ഒരേ രൂപത്തിൽ അതിന്റെ ട്രാക്കിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. ആ ട്രാക്കിലേക്ക് വരാൻ കഴിയാത്തത് കൊണ്ട് ഗവൺമെന്റ് വരേണ്ട പണം യഥാർത്ഥത്തിൽ വരുന്നുമില്ല. ഞങ്ങളുടെ പ്രതിസന്ധി ആ പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ സ്റ്റാർട്ടപ്പുകൾക്ക് ഒരു 80 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്, ചെറുകിട വ്യവസായത്തിന് 160 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്, വാണിജ്യ മേഖലയ്ക്ക് ഒരു 4.5 കോടി അനുവദിച്ചിട്ടുണ്ട്, വ്യാപാര ക്ഷേമതിക്ക് വേണ്ടി ഒരു 10 കോടി അനുവദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ ഈ വാണിജ്യ മേഖലയ്ക്ക് കുറച്ചുകൂടി ഊന്നൽ ധനകാര്യ വകുപ്പ് എന്ന നിലയിൽ കൈകാര്യം ചെയ്യുമ്പോൾ അത് കൊമേഴ്ഷ്യൽ കൂടെ ചേർന്നതാണ്. വാണിജ്യ മേഖലയ്ക്ക് അതിൻ്റെതായ അർത്ഥത്തിലുള്ള ഒരു ഊന്നൽ ഇപ്പോഴും നൽകുന്നില്ല എന്നൊരു അഭിപ്രായം എനിക്ക് ആ കാര്യത്തിലുണ്ട്. ജെൻഡർ ബജറ്റാണ്. നീലിമ, എങ്ങനെ കാണുന്നു ഈ ബജറ്റിനെ? പുതിയ തലമുറയുടെ വക്താവ് കൂടിയാണ്, ആദ്യം തന്നെ സ്ത്രീകൾക്ക് പരിഗണന കൊടുത്തിട്ടുള്ള ഒരു ബഡ്ജറ്റിന് ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ തോന്നുന്നുണ്ട് സാർ. അങ്ങനെ ഒരു ബഡ്ജറ്റ് ആയതുകൊണ്ട് 1960 കോടി സ്ത്രീകൾക്ക്, സ്ത്രീകൾ ഗുണഭോക്താക്കൾക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ പദ്ധതികളായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സമാധാനം തരികയാണെങ്കിൽ എന്തായിരിക്കും പറയാൻ പോവാ? ഈ കുട്ടിക്ക് കുറച്ച് സമാധാനം കുറച്ച് കൊടുക്കണം. പക്ഷേ ഐസക്കിന്റെ ഉദാഹരണം പറഞ്ഞ എറണാകുളത്തെ ഷീ ലോഡ്ജ് അല്ലേ ഡോക്ടർ ഐസക്, ഷീ ലോഡ്ജ് 5 കോടി രൂപ. ഒരുപക്ഷെ വളർന്നു വരുന്ന നഗരങ്ങളിൽ ഇങ്ങനെ സ്ത്രീകൾക്കുള്ള സുരക്ഷാപരമായിട്ടുള്ള നടപടികൾ എന്താ? സ്ത്രീകളുടെ മാത്രമായിട്ടുള്ള ടൂറിസത്തിന് വലിയ സാധ്യതയുണ്ട്. അത് വാസ്തവത്തിൽ കേരളം ഇതുവരെ ടാപ്പ് ചെയ്തിട്ടില്ല. ഇപ്പൊ മലേഷ്യ പോലെ രാജ്യങ്ങളിലെ ഇത്തരത്തിലുള്ള ഹോട്ടലുകൾ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ അവിടുന്ന് പ്രത്യേകിച്ച് സൗദി അറേബ്യയിലൊക്കെ സ്ത്രീകൾ, ഇപ്പോൾ വളരെ സൗദി അറേബ്യയിലെ സ്ത്രീകൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ കൂട്ടത്തോടെ യാത്ര ചെയ്യാൻ വരുമ്പോൾ ഇവിടെ വരുമ്പോൾ അത്തരം സ്ഥലങ്ങളിൽ താമസിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചും ബാറുള്ള ഹോട്ടൽ അവർ താമസിക്കില്ല. ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വാസ്തവത്തിൽ സ്ത്രീ ലോഡ്ജ് മാത്രമല്ല, സ്ത്രീ ഹോട്ടൽസ് തന്നെ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ സാധ്യത. ആക്ച്വലി സിംഗിൾ ലേഡീസ് ഗ്രൂപ്പ്സ് നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. ധാരാളം പേര് യൂറോപ്പിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ കേരളത്തിൽ വരുന്നുണ്ട്. അതെ, അതൊരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആകാത്തതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ കൂടുതൽ കരുതൽ നൽകുന്നത് നല്ലതല്ലേ? നമ്മൾ കഴിഞ്ഞ തവണ ആലോചിച്ചെങ്കിലും അത് ചെയ്യാൻ കഴിഞ്ഞില്ല അല്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വയലൻസിനെതിരായിട്ടുള്ള ബോധവൽക്കരണങ്ങളും ഇടപെടലുകളും പ്രചാരണങ്ങളും എല്ലാം പല ആളുകളൊക്കെ ചെയ്യുന്നതെല്ലാം കുട്ടി വെക്കുമ്പോൾ 50 കോടി സ്മോൾ എമൗണ്ട് മോണി. അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ വലിയൊരു മൂവ്മെൻറ്റ് സ്ത്രീകളുടെ ആക്കി ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ കോൺക്രീറ്റ് വേറെ പണം വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷോർട്ട് സ്റ്റേ ഹോംസ് ഇങ്ങനെയുള്ള പരിപാടി, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നിർഭയ ഹോംസൊക്കെ സ്ഥല സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര മോശം, എത്ര തിങ്ങിക്കിടക്കുന്നതെന്ന് അറിയാം. അപ്പോൾ എത്ര 40 ആണോ 20 ആണോ അഡീഷണലായിട്ട് ഈ അഭയ കേന്ദ്രങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി വെച്ചിട്ട് വളരെ റിമാർക്കബിളാണ് എല്ലാ മേഖലയിലും. ഒരു ഇത് പറയാണ്, ഇപ്പം നമുക്ക് ഇപ്പോൾ 100 കൊല്ലമായി YWC ഇവിടെ തന്നെ വന്നിട്ട്. ഇപ്പോഴും YWC ആണ് ഇൻ്റർനാഷണൽ ഹോസ്റ്റൽ എന്നുള്ള നിലയ്ക്ക് സ്ത്രീകൾക്ക് ചെക്ക് ഇൻ ചെക്ക് ഔട്ട്. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നല്ല മൂവാണ്. പക്ഷേ ഇതൊരു അഭയ കേന്ദ്രം അല്ലെങ്കിൽ ഒരു ഇൻസുലേറ്റഡ് ഏരിയ അങ്ങനെ അല്ല ആവേണ്ടത്. ഇപ്പം സത്യം പറഞ്ഞാൽ YWCയിൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള YMCയിൽ സ്ത്രീകൾക്ക് താമസിക്കാം, YWCയിൽ സ്ത്രീ പുരുഷന്മാർക്കും താമസിക്കാം. ഇതിൽ സ്ത്രീകൾക്ക് സ്വതന്ത്രമായിട്ട് ചെക്ക് ഇൻ ചെക്ക് ഔട്ട് എന്നുള്ളത് ചെയ്യാൻ കഴിയുന്നതാണ്. അല്ലാതെ സ്ത്രീകളെല്ലാം അപകടത്തിലായതുകൊണ്ട് അവരെയൊക്കെ ഒരു കൂട്ടി ആക്കേണ്ട കാര്യം അല്ല. അത് വളരെ ശ്രദ്ധിക്കും. ഇൻസുലേറ്റ് ചെയ്യാതെ പ്രൊട്ടക്ട് ചെയ്യണം. ഓക്കെ, വെരി ഗുഡ്. എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറയേണ്ട. അപ്പൊ ഈ ഷീ ലോഡ്ജ് അല്ലെങ്കിൽ ഷെൽട്ടർ ഹോമുകൾ എന്ന് പറയുന്നത് നമ്മൾ ഈ വിവേചനം ഇല്ലാതാക്കുക എന്നുള്ള ഒരു ആശയമാണ് നമ്മൾക്കുള്ളത്. അതിൽ നിന്ന് ഇത്തരത്തിൽ ഒരു അവർക്ക് വേണ്ടി പ്രത്യേകം അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു ഇടം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു മാറ്റി നിർത്തല്ലേ? അല്ലെങ്കിൽ ഒരു പോയിന്റ്, ഷീ ലോഡ്ജ് എന്ന് പറയുന്നത് ഇൻസുലേഷൻ ആണോ ഇൻക്ലൂസീവ് ആണോ എക്സ്ക്ലൂസീവ് ആണെന്നുള്ള ചോദ്യം മാറ്റി നിർത്താനില്ല. ദേർ ഇസ് എ ഡിമാൻഡ് ഫ്രം വിമൻ അങ്ങനത്തെ അക്കോമഡേഷന്. നിങ്ങൾ എവിടെ പോയാലും സ്ത്രീകൾ വർക്കിംഗ് വിമൻസിന് താമസിക്കാൻ സ്ഥലവും ഇല്ല.
എന്നാൽ സ്ത്രീകളാണ് സർക്കാരിൻ്റെ ഫോഴ്സിൻ്റെ നല്ലൊരു പങ്ക്. വയനാട് ഇവിടെ അത് വേണം. പക്ഷേ ജോൺ പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്. ഞാനതിന് എനിക്ക് യാതൊരു എതിർപ്പുമില്ല. നമ്മൾ നമ്മുടെ പൊതു ഹോട്ടലുകളും കാര്യങ്ങളും എല്ലാം സ്ത്രീ സൗഹൃദമായിട്ട് മാറേണ്ടതുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞ ഈ 50 കോടിയുടെ പ്രാധാന്യം വരുന്നത്. ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി. കേരളത്തിലെ വനിതാ സംഘടനകളും എല്ലാവരും കൂടി ചേർന്ന് ഈ പ്രചരണം എങ്ങനെ ഫലപ്രദമായിട്ട് നടത്താൻ പറ്റും എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ ട്രാൻസ്ഫോർമേഷൻ ടീം സാധ്യത ഉള്ള. ഡോക്ടർ ഐസക് അല്പം വൈകിയാണെങ്കിലും നമ്മുടെ സ്നേഹിതൻ രഘുവിലേക്ക് പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയെ പ്രദാനം ചെയ്യുന്ന വ്യക്തി കൂടിയാണ് രഘു, അതായത് റിയൽ എസ്റ്റേറ്റ് മേഖല. ഈ ബജറ്റിൽ ഒരു പക്ഷേ പിന്നെ രഘുവിന് ഒരുപാട് പരാതികളുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ മുഖം വായിച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഉണ്ടോ? ഫിനാൻസ് മിനിസ്റ്റർ ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഫിനാൻസ് മിനിസ്റ്ററിന്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാം. വെൻ ദേർ ഇസ് നോ ഫണ്ട്സ്. പക്ഷേ ഇതിനകത്ത് എനിക്ക് ചോദിക്കാനുള്ളത് ഒറ്റ കാര്യമുള്ള സാർ, ബിക്കോസ് സാറിൻ്റെ ആ ഇക്കണോമിക് സർവേയിൽ പറയുന്നു കൺസ്ട്രക്ഷൻ സെക്ടറിൻ്റെ ഒരു പ്രോഗ്രസ് ഇല്ലാത്തതിൻ്റെ ഒരു ഭാഗമായിട്ട് ദർ ഇസ് എ ഫോൾ ഇൻ ദി ജി ഡി പി തിങ്. അത് റിയൽ ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. സോ അത് റിവൈവൻ ബിക്കോസ് നമ്മളിതിൽ പറയുന്ന എല്ലാവരും പറയുന്നു ഇറ്റ് ഈസ് എ വുമൻ സെൻട്രിക് ബഡ്ജറ്റ്, സോഷ്യൽ സെൻട്രിക് ബഡ്ജറ്റ്. സോ എ ബഡ്ജറ്റ് ഷുഡ് ബി ഓൾസോ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിരിക്കണം. ബിക്കോസ് ഹൗ ഡു യു റിവൈവ് ദിസ് ഇൻഡസ്ട്രി? ബിക്കോസ് ബേസിക്കലി ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്ന സെൻട്രൽ ഗവൺമെൻറ് ഇന്നലത്തെ ബഡ്ജറ്റിൽ പറയുന്നത് അഫോർഡബിൾ ഹൗസിംഗിന് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിൽ ഇതുവരെ അഫോർഡബിൾ ഹൗസിംഗിന് വലിയൊരു മൂവ്മെൻറ്റ് വരുന്നില്ല. വെൻ വി ട്രൈ ദാറ്റ് വി കുഡൻ ഫൈൻഡ് ഇറ്റ് ബിക്കോസ് ഓഫ് സെർട്ടൺ റെസ്ട്രിക്ഷൻസ്. കാരണം അതിന് ഇൻസെൻറ്റീവ്സ് ഇല്ലാത്തതുകൊണ്ടാണ് അറിയത്തില്ല. ബട്ട് ബേസിക്കലി അഫോർഡബിൾ ഹൗസിംഗ് ഇസ് ബിക്കമിങ് എ മേജർ മൂവ്മെൻറ്റ് നൗ. അത് എനിക്ക് തോന്നുന്നത് ഫിനാൻസ് മിനിസ്റ്റർ ഒന്ന് അത് നോക്കേണ്ടി വരും. ബിക്കോസ് ആ സെക്ടറിലോട്ട് ആൾക്കാർ മൂവ് ചെയ്ത് തുടങ്ങി. പി എം എ വൈ സ്കീമിൻ്റെ അകത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ആൻഡ് ഈ ഇതിൻ്റെ അകത്ത് അഫോർഡബിൾ ഹൗസിംഗിന് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. സോ അത് നമുക്ക് ഈ ബഡ്ജറ്റിൽ അത് കണ്ടില്ല. ബിക്കോസ് റിയൽ എസ്റ്റേറ്റ് സെക്ടറിൻ്റെ അകത്ത് റിവൈവൽ എന്ന് പറയുന്നത് ഇനി വരുന്നത് അഫോർഡബിൾ ഹൗസിംഗ് ആയിരിക്കും. വേറൊരു കാര്യം സർ, ഇന്ന് സെൻട്രൽ ബഡ്ജറ്റിൽ ഒരു കാര്യം പറഞ്ഞു, സ്റ്റാമ്പ് ഡ്യൂട്ടീസ് റേഷണലൈസ് ചെയ്യാൻ പോവുക ഇൻ കൺസൾട്ടേഷൻ വിത്ത് സ്റ്റേറ്റ്സ്. അപ്പോൾ അങ്ങനെ വരുമ്പം സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയോ കൂടുവോ എന്നുള്ളതാണ് നമ്മൾ, ബിക്കോസ് നമ്മൾ വി ആർ ദ ഹയസ്റ്റ് സ്റ്റാമ്പ് ഡ്യൂട്ടി പേയേഴ്സ്. അപ്പോൾ അത് സാറ് ഇതിനകത്ത് മെൻഷൻ ചെയ്യും. സാറ് പറഞ്ഞിരിക്കുന്നത് ഫെയർ വാല്യൂ 10% ആയിട്ട് കൂട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറെ സ്ഥലത്ത് സാറ് പറഞ്ഞു 1200 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ആൾക്കാർക്ക് ക്ഷേമ പദ്ധതികൾ. രഘു ഒരു സെക്കൻഡ്. രഘു, അതേസമയം തന്നെ സർക്കാരിന്റെ ഭവന പദ്ധതിയായിട്ട് ലൈഫിന് വേണ്ടി 2500 കോടി രൂപ ഇല്ല, അതാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ആ 2500 കോടി രൂപ സാർ മാറ്റി വെക്കുന്നുണ്ട് ഫോർ ലൈഫ് മിഷൻ. സർ, ഇവിടുത്തെ ബേസിക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സാർ, ഈ 2500 കോടി രൂപ സ്പെൻഡ് ചെയ്യുന്നില്ല, ഇത് ബഡ്ജറ്റ് എക്സീഡ് ചെയ്യും. ബിക്കോസ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഇസ് നോട്ട് അവൈലബിൾ. സാർ, പ്രൈസ് കൺട്രോൾ ചെയ്യാനുള്ള മെക്കാനിസം സാറിൻ്റെ ബഡ്ജറ്റ് പറയുന്നില്ല. ടുഡേ സിമെന്റ്, സ്റ്റീൽ ആൻഡ് മെറ്റൽ പ്രൈസ് ആർ ഗോയിങ് അപ്പ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അതൊരു കൺട്രോൾ ചെയ്യുന്ന ഒരു മെക്കാനിസം പറയുന്നു. അത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഗവൺമെന്റ് വിൽ ബി ദ ബിഗസ്റ്റ് ലൂസർ ഇൻ ദ ഹോൾ തിങ്. സാർ, ഇപ്പൊ 100 കോടി ന്യായവില പുതുക്കി നിശ്ചയിച്ച്, അതായത് അന്നത്തെ 2015 രീതി അനുസരിച്ചാണ് 100 കോടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് അന്നത്തെ 100 കോടി അന്നത്തെ അന്ന് ഫിക്സ് ചെയ്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 2006 നിശ്ചയിച്ച ലാൻഡ് വാല്യൂ അനുസരിച്ചാണ് 2015 ആ നികുതി കൊണ്ടുവന്നത്. അന്ന് LDF ആണ് അതിനെ ചെറുത്ത് തോൽപ്പിച്ച് വേണ്ടാന്ന് വെച്ചത്. പക്ഷേ ആ ഭൂനികുതി ഇപ്പം സാറ് ഭൂമിയുടെ ന്യായവില വീണ്ടും പുതുക്കി നിശ്ചയിക്കണം. കാരണം 2006 വിലയാണ് 2015 വന്നത്. അപ്പൊ അത് ഒന്ന് പുതുക്കി നിശ്ചയിക്കണം. ഒരാളെ കൂടി നമുക്ക് പങ്കെടുക്കാനുണ്ട്. വരുൺ, വരുൺ ഒരു സ്റ്റാർട്ടപ്പിന്റെ മേഖലയിലുള്ള അവാർഡിന് വിധേയനായിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ Yes, sir, first of all, thank you for coming up like this with a great budget. Within the limitations, you've done a great job. I understand there's a lot of hard work and stress behind this. There's a lot of thought process behind this. You look fresh, you look energetic. It's an inspiration to all of us. So congratulations. Thank you. Yeah. Okay. Startups, you can, sir. I have to go to the company. Ah, what is it? I have to go to the company. ശ്രീ വിജയരാഘവന്റെ നേതൃത്വത്തിലുള്ള ഒരു അവാർഡ് ജൂറി വരുന്നൊരു അവാർഡ് കൊടുത്തിരുന്നു. അപ്പം വരുൺ, ഒരു സെക്കൻഡ്, ഇനി കൃഷ്ണമോഹൻ, താങ്കളും ഈ ടൂറിസ്റ്റ് സെക്ടറിലാണ്. അല്ല, ഞാൻ പറഞ്ഞതെല്ലാം ഇൻസ്പിറേഷൻ നിങ്ങളെപ്പോലെ ചെയ്താ. ദാറ്റ്സ് വൈ ഞാൻ ബാൻഡിക്കൂട്ടിനെ എടുത്ത് കാണിച്ചത്. സോ ഇറ്റ്സ് എ ഞാൻ ചുമ്മാ യന്ത്രവൽക്കരണം വേണം. പക്ഷേ ഒരു ഗായ് ഇത് കണ്ടുപിടിച്ചു. നൗ ഒരു സ്റ്റുഡന്റിന് ഒരു അംഗീകാരം കൊടുത്തത് അല്ല. ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ തിങ്ക് ദാറ്റ് പ്രൊഡക്റ്റ് ഇന്ത്യ സ്വച്ഛ് ഭാരതിന്റെ പശ്ചാത്തലത്തിൽ ഇറ്റ് വാസ് എ നാഷണൽ മാർക്കറ്റ്. ഒരു സംശയമില്ല ഇക്കാര്യത്തിൽ. ഈ കേരളത്തിൽ പൂത്ത പണമുള്ള മുതലാളിമാർ വളരെ കുറവാണ്.
സോ അത് പറയാം, അത് പറയാം. ഇവിടെ തന്നെ മൂന്നാല് പേര്, അല്ല നമ്മുടെ അല്ല, ഇതൊന്നും നമ്മൾ ആ ലെവലൊന്നും അല്ല. ഞാൻ ദൂരെ നോക്കിയിട്ടില്ല കേട്ടോ, ഇല്ല ആ ലെവലൊന്നും അല്ല. പക്ഷേ ഈ പുതിയ തലമുറ പ്രൊഫഷണൽ ആളുകൾ അവരുടെ ഇന്നോവേഷനാ കേരളത്തിന്റെ അടിത്തറയാണ്. ഒരു ന്യൂ ജനറേഷനിൽ ഡോക്ടർ ഐസക്കിന് വലിയ വിശ്വാസമാണ്. കൃഷ്ണമോഹൻ പെട്ടെന്ന് ക്വിക്കായിട്ട് താങ്കളുടെ ഈ ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലയ്ക്ക് കൃഷ്ണമോഹൻ എങ്ങനെയുണ്ട്? യു ആർ ഹാപ്പി വിത്ത് ഇറ്റ്? സോ ഐ എം congratulations on the budget. I mean, it's a very, I mean, he's done a brilliant job on it. But then only thing, tourists, I would request you to just review the GST slabs on rooms and F&B, so I mean, which is... So I understand your question. എനിക്ക് ഏതാണ്ട് 90% ഉറപ്പുണ്ട് അടുത്ത ജി എസ് ടി കൗൺസിലില് എല്ലോ ഇത് കുറയ്ക്കാൻ പറ്റും. ഇത് പ്രത്യേകിച്ച് ഗോവയിലും എല്ലാം ടൂറിസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞത്, അപ്പോ ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളും വളരെ ശക്തമായി നിലപാടെടുക്കുകയാണ്. സോ കഴിഞ്ഞ യോഗത്തിൽ ഞങ്ങളെല്ലാം കൂടി കുറച്ച് ശക്തമായി ബാധിച്ചപ്പോ ഈ അടുത്ത യോഗത്തിൽ എടുക്കാം എന്ന് ഞങ്ങൾ ഈ കെ എസ് എഫ് ഇയുടെ ചിട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ചിട്ടിക്ക് വേണ്ടി കാത്തിരിക്കാനുള്ള കാരണം വെച്ചാൽ അതിന് കുറച്ച് പൈസ പരസ്യമായിട്ട് കിട്ടും എന്ന് വിചാരിച്ചിട്ടാ ജോണേ, അതുകൊണ്ട്. പക്ഷെ അതൊന്നും വരുന്ന കാണുന്നില്ല ഡോക്ടർ ഐസക്കും. ഇതില് ബിജു ഇവിടെ ഒരു ചോദ്യം നേരത്തെ ചോദിച്ചു, ഈ ചിട്ടി പോലുള്ള പ്രൊഡക്റ്റിനെ NRI കമ്മ്യൂണിറ്റി സ്വീകരിക്കുമോ, അവർക്ക് ധാരാളം ഓപ്ഷൻസ് ഇല്ലേ എന്ന്. ഞങ്ങൾ അവിടെ നടത്തിയ പ്രവാസി സംഘടനകളോട് നടത്തിയ ചർച്ചകളിലും പിന്നീട് അവിടെ നിന്നുള്ള പ്രതികരണം, ഇപ്പം തന്നെ ചിട്ടി ലോഞ്ച് ചെയ്താൽ ചേരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് പ്രീ രജിസ്ട്രേഷൻ എടുത്ത 100,000+ NRIs ഉണ്ട്. ഇതിലാകെ ഇപ്പോൾ 1-2 മാസത്തിൻ്റെ വ്യത്യാസം വന്ന് ഒന്ന് സോഫ്റ്റ്വെയറിൻ്റെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുക, അത് പൂർണ്ണമായി സെക്യൂർ ആണ് എന്ന് ഉറപ്പുവരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം ജി എസ് ടിക്ക് പറ്റിയതുപോലെ പിന്നെ സോഫ്റ്റ്വെയർ തകരാറുകൾ വരികയും അതിൻ്റെ പേരിൽ സോഫ്റ്റ്വെയർ ആയിട്ടില്ല, ജി എസ് ടിക്ക് ഉണ്ടായതൊരു മുന്നൊരുക്കമില്ലാത്തതിൻ്റെ ഒരു വലിയ പ്രോബ്ലം ജി എസ് ടിയിൽ നമ്മൾ കണ്ടു. അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യത്തിൽ വളരെ നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഈ ട്രയൽ കഴിഞ്ഞ് സെക്യൂരിറ്റി ക്ലിയറൻസ് കൂടി നടന്നാൽ മാർച്ച് പകുതി കഴിയുമ്പോൾ ഏത് സമയത്ത് വേണമെന്നാലും ലോഞ്ച് ചെയ്യാവുന്ന പാകത്തിലാണ്. വെരി ഗുഡ് ഡോക്ടർ. പിന്നെ ഫിലിപ്പോസ് തോമസ്, താങ്കളുടെ ചിട്ടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആശ്രയിക്കാനും കൂടി പോകുന്നത്. അതെ, ആ ചിട്ടിക്ക് നല്ല റെസ്പോൺസ് ഉണ്ട്. വിജയന്റെ ചോദ്യം ഞങ്ങൾ ആവല്ലേ. പിന്നെ ഒരു അനാലിസിസ്, ഒരു ബാങ്ക് റിട്ടേണിനേക്കാൾ മെച്ചപ്പെട്ടതാണ് ഈവൻ വേഴ്സ് സീനറിയിൽ ആവറേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിട്ടിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ്. സെക്കൻഡ്ലി, ഈ പലിശരഹിത സങ്കല്പം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഇൻട്രസ്റ്റ് എന്നുള്ള സങ്കല്പം പ്രയോഗമില്ല. സോ ഇതൊരു ഷരിയ കോംപ്ലയന്റ് ആയിട്ട് മുസ്ലിം വിശ്വാസികൾക്ക്. മൂന്ന്, ഇത് മലയാളിയെ സംബന്ധിച്ച് വളരെ ഗൃഹാതുരത്വം ഉണ്ടാക്കുന്ന ഒരു ചിട്ടി ചിട്ടി എന്നൊക്കെ പറയാം. അപ്പോൾ വാട്ട് യു ആർ സേയിങ്, നിങ്ങളുടെ ഇതിൽ സമ്പാദിച്ചാൽ നാടിന് ഗുണം ചെയ്യാം. ഓക്കെ, എന്തുകൊണ്ട് ചേർന്നില്ല? ഓക്കെ ഡോക്ടർ രാമൻകുട്ടി, ഒരുപക്ഷെ ഹെൽത്ത് അദ്ദേഹം പ്രധാനം ചെയ്തിട്ടുണ്ട്. താങ്കൾക്ക് ഇതിനെ കുറിച്ച് ഓപ്പൺ ചെയ്യാനുണ്ടോ? ഒരു മിനിറ്റ്. രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. ഒന്ന്, ഈ ഹെൽത്തിന്റെ കാര്യത്തിൽ ക്യാൻസർ അതുപോലുള്ള കാര്യങ്ങളിൽ വലിയൊരു കൊടുത്തിട്ട് എല്ലാ സ്ഥലത്തും ക്യാൻസർ ഹോസ്പിറ്റൽ ഉണ്ടാക്കും. കേരളത്തെ ക്യാൻസർ വാർഡാക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും നല്ല കാര്യമാണത്. എല്ലാ ജില്ലാ ആശുപത്രികളെ അപ്ഗ്രേഡ് ചെയ്യും, അവിടെ ട്രോമ കെയർ കൊണ്ടൊക്കെ നല്ലതാണ്. പക്ഷെ എന്നെ അതിശയിപ്പിച്ച കാര്യം, ഇപ്പം മേരി പുന്നൻ ലൂക്കോസിൻ്റെ പേര് പറഞ്ഞ് വളരെ നന്നായി. കേരളത്തിൽ ഒരു വലിയ പബ്ലിക് ഹെൽത്ത് ഡിസാസ്റ്റർ നടന്ന വർഷമാണ് കഴിഞ്ഞ വർഷം. ഓക്കി ദുരന്തത്തിൽ മരിച്ചതിൻ്റെ 3 ഇരട്ടി ആളാണ് പനി വന്നിട്ട് മരിച്ചത്. ഈ പനി വന്ന് മരിച്ചതിനെ കുറിച്ച് എന്താണ് ഈ ഗവൺമെൻറ് ഒന്നും പറയാത്തത്? ഇപ്പോൾ വലിയ ഒരു ഔട്ട്ബ്രേക്ക് വരാൻ പോവാണ്. നെക്സ്റ്റ്, ഇപ്പോൾ ഇന്ത്യയുടെ ഡെങ്കു ക്യാപിറ്റൽ തിരുവനന്തപുരമാണ്, നമ്മളിരിക്കുന്ന സ്ഥലമാണ്. ഈ ഡെങ്കു ക്യാപിറ്റലിനെ കൈകാര്യം ചെയ്യാൻ വെക്ടർ കൺട്രോൾ, കൊതുകിനെ നിയന്ത്രിക്കാൻ എന്താണ് ഈ ഗവൺമെൻറ് ചെയ്തത്? എന്താണ് ഈ ബജറ്റ് മിണ്ടാഞ്ഞത്? ഒന്ന്. രണ്ട്, അഗ്രികൾച്ചറിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് അഗ്രികൾച്ചറിൽ ഇത്ര പുറകോട്ട് പോയി?
എനിക്ക് നെല്ല് പുറകോട്ട് പോയത് പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. സുനിൽകുമാർ വിചാരിച്ചാലൊന്നും കിട്ടില്ല. പക്ഷേ അത് ഞാൻ കുറ്റം പറയുന്നില്ല, പക്ഷേ മുട്ടയും പാലും എങ്ങനെ പുറകോട്ട് പോയി ഇത്രയധികം? കൺസിഡറബിൾ 2 മില്യൺ ടണ്ണാണ്, 2 ലക്ഷം ടണ്ണാണ്, 2 മില്യൺ അല്ല, 2 ലക്ഷം ടണ്ണാണ് പാല് കുറഞ്ഞിട്ടുള്ളത്. അത് ഈ ഗവൺമെൻറ് ഇത്രയും വലിയ ഹരിതം ഒക്കെ പറഞ്ഞിട്ട് അത് പുറകോട്ട് നടക്കുകയാണ്. മൂന്നാമത്തത് ലൈഫിൽ ഈ 2500 കോടി അദ്ദേഹം പറഞ്ഞു, അത് 2500 കോടി നല്ലൊരു തുകയാണ്. പക്ഷെ ആ 2500 കോടിയിൽ അതിൻ്റെ ബ്രേക്കപ്പ് പറഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ആ 2500 കോടിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് വലിയൊരു ശതമാനവും പഞ്ചായത്തുകളുടെ പ്ലാൻ ഫണ്ടാണ്. അവരുടെ പഞ്ചായത്ത് ജയകുമാർ, ഒരുപക്ഷെ ജോൺ ചോദിച്ച ഒരു ഈ പറഞ്ഞ രോഗം ഹരിത കേരളത്തിൽ 1000 കോടി രൂപ വെച്ചത് ഒരു പക്ഷേ ഈ രോഗത്തെ പ്രതിരോധിക്കാൻ കൂടിയാണെന്ന് വേണമെങ്കിൽ ഡോക്ടർ ഐസക്കിന് വേണേൽ പറയാൻ കഴിയും. പൈസയും വെച്ചിട്ടില്ല. അല്ല, എനിക്കൊന്നും ഞാനതല്ല, ഞാൻ വളരെ ആദ്യം എനിക്ക് തോന്നുന്ന ഒരുപാട് നല്ല ആശയങ്ങളും ഐഡിയകളാണ്. പക്ഷെ അതിലൊരു ചെറിയൊരു സജഷൻ എനിക്ക് ഡോക്ടർ ഐസക്കിന് മുന്നിലുള്ളത്, നമ്മൾ ആഗോളതലത്തിൽ യു എൻ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളാണ്. 17 ഗോൾസ് ഉണ്ട്. ഞാൻ ഈ ബജറ്റിൽ നിന്ന് ഒരു 90% ഞാൻ കേൾക്കേണ്ടായി. ഞാൻ കൗണ്ട് ചെയ്തപ്പോൾ 14 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, അതിന് വേണ്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ബജറ്റിൽ. പക്ഷെ നമ്മൾ ഒരിക്കൽ പോലും ഇതൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന്റെ പ്രൊഫൈലിലേക്ക് ഇത് കൊണ്ടുവരുന്നില്ല. ഉദാഹരണത്തിന് 0 ഹങ്കർ എന്നുള്ളതാണ് ഗോൾ നമ്പർ 2. വിശപ്പുരഹിത കേരളം എന്നുള്ളത് പറയുന്നത് വളരെ ഒരു പക്ഷേ നമ്മൾ ഗ്ലോബലി, നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തോട്ട് മാർക്കറ്റ് ചെയ്യുമ്പോഴേക്ക് ഈ ലാംഗ്വേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കൊന്ന് ഒരു ബജറ്റ് പ്രൊഫൈലിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ വേണമെന്ന് വിജയാനന്ദ് ഇതുമായിട്ട് സംസാരിക്കുക തന്നെ ചെയ്തിരുന്നു. രാത്രി പറ്റിയതേ ഈ രാത്രിയാണല്ലോ ഇത് ശരിയാക്കുന്നത്. ഹെൽത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഐ സ്പെൻഡ് ദ ഹോൾ ഈവനിങ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എന്താ ഇത്, കാരണം നമ്മളെ പഴയ സ്കീം വെച്ചുകൊണ്ടിരുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു 12 മണിയായി കഴിഞ്ഞപ്പോഴത്തേനും ഇത് കഴിഞ്ഞിട്ടാണ് എസ് ഡി ജി ഗോൾസ് വെച്ചിരുന്നത്. ഈ പാരഗ്രാഫ് പോയി ഇങ്ങനെ 2-3 പാരഗ്രാഫുകൾ സി ആഫ്റ്റർ സം ഭയങ്കര വെപ്രാളാവും ഇത്. കൺട്രോളും ഇപ്പം തന്നെ എൻ്റെ ഒരു അനുഭവം പറയാം. ഇപ്പം ഈ ആക്കുളം വാർഡിൽ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഒരു BTI എന്ന് പറയുന്ന ഒരു ജൈവ ഒരു സംഗതി അതിനടിച്ചു, ബാക്ടീരിയാണത്. അതടിച്ചപ്പോൾ കൊതുക് കൺസിഡർ 25% കുറഞ്ഞു. ഞാൻ തന്നെ നേതൃത്വം കൊടുത്ത് ചെയ്തത്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോഴും പല പല ചവർ നിർമ്മാർജ്ജനമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അടുത്ത വർഷം, അതായത് വരാൻ പോകുന്ന മഴക്കാലത്ത് വലിയ ദുരന്തം നമ്മളെ കാത്തിരിക്കുകയാണ്. ഡോക്ടർ ഐസക്, ആരോഗ്യരംഗത്തെക്കുറിച്ചുള്ള ആശങ്കകൾ, പനി, പകർച്ചവ്യാധി, ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു വകുപ്പ് ബജറ്റിൽ ഇല്ല എന്നുള്ള ജോണിൻ്റെ വിമർശനം. അതിന് ഒന്ന്, ഇത് ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, സാധാരണത്തിലുള്ള ഇതിനുള്ള ബഡ്ജറ്റിംഗ് എല്ലാം നിലനിൽക്കുന്നുണ്ട്. 2, ഹരിത മിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ത് ശുചിത്വ പരിപാടിയാണ്, അതാണ് ഏറ്റവും വലിയൊരു മാസ് ക്യാമ്പയിനായിട്ട് മാറ്റം. ഞാൻ വെക്ടർ കൺട്രോളുണ്ട് ഒന്ന് നമ്മുടെ നേതൃത്വം നൽകാൻ വേണ്ടിയുള്ള പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യത്തില്. 2, ജല മലിനീകരണം ഒഴിവാക്കാനുള്ള നടപടികൾ. ഇഫ് യു വോണ്ട് ടു സീ ഇത് നടത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്, നിങ്ങൾ ആലപ്പുഴ പട്ടണത്തിൽ ചെല്ലൂ. ഞാൻ പറയുന്നു ഇപ്പോൾ എനിടെ സീ ഹൗ ക്ലീൻ ദ സിറ്റി ഈസ്. വലിയ ജനകീയമായിട്ടൊരു ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുക ഈ സർവസർവേഷൻ, ഈ സ്വച്ഛ് സർവേഷൻ സർവേയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പീപ്പിൾ ക്യാൻ ബി മൊബിലൈസ്. ഞാൻ കാണുന്നത് ഈ രീതിയിലാണ്. ഈ ഹരിത മിഷന്റെ വലിയൊരു ക്യാമ്പയിൻ ഈ വേനൽക്കാലത്ത് വരിക, അത് ഈ കെട്ടിവെള്ളം കെട്ടിക്കിടക്കുന്ന ഏർപ്പാടുകളിലും എല്ലാം കുറക്കുന്നതിന് നടപടി സ്വീകരിക്കാം. അതിൽ ബയോ കൺട്രോൾ ഏജൻസ് ഉപയോഗിച്ചില്ലെങ്കിൽ ഈ വെക്ടർ പോവില്ല. ഓക്കെ, അതൊരു ഡോക്ടർ രാമൻകുട്ടി, രോഗാവസ്ഥ ഒരുപക്ഷെ കേരളത്തില് ഈ അടുത്ത കാലത്ത്, അടുത്ത കാലം എന്ന് പറഞ്ഞാൽ ഒരു 10-15 വർഷമായിട്ട് ഇങ്ങനെയുള്ള പകർച്ചവ്യാധികൾ നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായി. ഒരു ഒറ്റ പോയിന്റ് അല്ല, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ അങ്ങയുടെ ബജറ്റിൽ പറഞ്ഞിട്ടുള്ള ഈ ക്യാൻസർ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് കാർഡിയോളജി വാർഡുകൾ തുറക്കും എന്നുള്ളൊക്കെ പറഞ്ഞൊക്കെ വളരെ സ്വാഗതാർഹമായ നിർദ്ദേശങ്ങളാണ്. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെയും ഈ ജീവിതശൈലി രോഗങ്ങൾക്കും ഒരു പ്രതിരോധ വശം കൂടിയുണ്ട്. നമ്മൾ ഈ ചികിത്സിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതും കൂടി ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള പരിപാടി. ഒരു പാരഗ്രാഫ് ഫുൾ ഇതിന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പകർച്ചവ്യാധികൾക്ക് എന്ന പോലെ ജീവിതശൈലി രോഗം, രോഗപ്രതിരോധ പ്രവർത്തനം,
കംപ്ലീറ്റ് സർവേ നിങ്ങൾ ചെയ്ത പരിപാടിയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അല്ല, അത് വിപുലമായി ഒരു ഗവൺമെന്റ് ഏറ്റെടുത്ത് മുൻകൈയോടുകൂടി ചെയ്യേണ്ടതാണ്. നമുക്ക് സമയപരിമിതി ഉണ്ട്. ഒരു പക്ഷേ നമ്മുടെ കമ്മിറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് മേരി ടീച്ചർക്ക്. ഇല്ലെങ്കിൽ ഞാൻ പിണങ്ങും. അതായത് സാറിന്റെ കഴിഞ്ഞ വർഷത്തെ ബജറ്റിലെ വ്യവസായ ഇടനാഴി എവിടെ പോയി? അതേപറ്റി ഒരു മെൻഷനും ഇല്ല. കാരണം നമുക്ക് ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് വരണമെന്നുണ്ടെങ്കിൽ ലോജിസ്റ്റിക് കോസ്റ്റ് കുറയണം. അങ്ങനെ കുറയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വ്യവസായ ഇടനാഴികൾ ആവശ്യമാണ്. ഇവിടെ പോയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പറഞ്ഞു അല്ലെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞ 14 കോടി ഇട്ടതാ ഉണ്ട്. സെയിം ഇഫ് യു റീഡ് ദ പ്ലാൻ റൈറ്റർ, വ്യവസായ ഇടനാഴിയെ കുറിച്ചുള്ള വിശദീകരണവും അതിന് വേണ്ടിയിട്ട് ഓരോ ഈ പറഞ്ഞ പാർക്കുകൾ ഞാൻ ഉണ്ടാക്കാൻ നമ്പർ പറഞ്ഞല്ലോ, അത് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇതെല്ലാം നമ്മൾ അങ്ങനെ അങ്ങ് വിസ്തീരിച്ചതെന്നുള്ളതാണ്. ബട്ട് ഐ നോ, കാണിച്ചു കഴിഞ്ഞാൽ ഭൂമി ഏറ്റെടുക്കൽ അത്ര എളുപ്പമുള്ള പണിയല്ല ഈ കേരളത്തിൽ. മനസ്സിലായില്ലേ? കേന്ദ്ര സർക്കാരിൻ്റെ 400 ഏക്കർ ഭൂമി വിട്ടു തരുന്നിട്ട് എടുക്കാൻ പൈസ കൊടുക്കാനും തയ്യാറ, എല്ലാം റെഡിയാണ്. ഇപ്പോഴും ഒരു വർഷമായിട്ട് നടത്തിയിട്ടില്ല. ഒരു പക്ഷെ ഇപ്പം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എഞ്ചിനീയറിംഗ് കോളേജ് ഡ്രോപ്പ് ഔട്ട്സിന് വേണ്ടി പറയാനുള്ളത്, 20,000 എഞ്ചിനീയറിംഗ് കോളേജ് ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ടെന്ന്, അവർക്ക് വേണ്ടി റെമഡിയൽ കോഴ്സ് എന്ന് പറയുന്നത്, വാട്ട് ഇസ് ദിസ് റെമഡിയൽ കോഴ്സ്? സത്യം പറയട്ടെ, തീരുമാനിച്ചിട്ടില്ല. ഇത് പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പിക്കലാണ്. ഇപ്പോൾ ആളില്ലായിരിക്കുന്ന ഏതാനും കോളേജിലെടുത്ത് അവിടെ വെച്ച് ഇവർക്ക് ഷോർട്ട് ടൈം കോഴ്സും പരിശീലനവും വീണ്ടും കൊടുത്ത് തയ്യാറെടുപ്പിച്ച് വിടാം. അതിനൊരു പ്രശ്നം മാർജിനൽ പണം വളരെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്, റെഗുലർ കോഴ്സുകളോടൊപ്പം ഇവർക്ക് നിങ്ങൾ ട്യൂഷൻ കൊടുക്കൂ. സർക്കാർ ഈ രീതിയിൽ ചെയ്യാം. ഇത് സർക്കാർ കോളേജുകളിൽ ചെയ്യാമല്ലോ. ഇതെന്ത് വേണം, എങ്ങനെ വേണോ എന്നുള്ളത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിക്കും. പക്ഷേ ഈ പ്രൊഫഷണൽ കോളേജിൽ റിസർവേഷൻ ഉള്ളത് കൊണ്ട് SC ST കുട്ടികൾ മുഴുവൻ അഡ്മിഷൻ മേടിക്കും. ആൻഡ് സർക്കാർ ഇതിൻ്റെ മുഴുവൻ ഫീസും കൊടുക്കുന്നു. പക്ഷേ അവസാനം എത്തുമ്പോഴത്തേനും നോബഡി അപ്പീസ് ഓഫ് എക്സാം. ഇത് വളരെ ഭയങ്കര പോസിറ്റീവ് എക്സ്പീരിയൻസ് നമ്മൾ ഡിസ്കസ് ചെയ്താണ് എല്ലാവരും ഒഴിച്ചുള്ള കാലത്ത്. ഇൻഫിനിറ്റ് ടൈം കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ കൊടുക്കുന്നത് കൊണ്ട് SC കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ആവുന്നു എന്നുകൊണ്ടാണ് SFI മട്ടാഞ്ചേരി സമ്മേളനത്തിൽ ഇൻഫിനിറ്റ് ടൈംസ് വേണ്ട തീരുമാനിച്ചത്. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അതാ പറഞ്ഞത്, അതാ പറഞ്ഞത് അവതരിപ്പിച്ച് ഞാൻ എന്താ പ്രശ്നം അറിയാം. അല്ല, ഇദ്ദേഹം എഴുതിയിട്ട് നിങ്ങൾ അവതരിപ്പിച്ചു രണ്ടും. അല്ല, ഇപ്പൊ പ്രശ്നമില്ല. ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റാ ഞാൻ വെറുതെ കഥ പറയല്ല. ഇതിൽ നിങ്ങൾ ഈ കുട്ടികളെ ഇൻഫിനിറ്റ് ആയിട്ട് ചാൻസ് കൊടുക്കുക തോൽക്കാൻ, എന്നിട്ട് ഇവനെ തോറ്റവർക്ക് പഠിപ്പിക്കുക. നിങ്ങൾ അവരെ പിടിക്കേണ്ട സമയത്ത് കൃത്യമായ സമയത്ത് റെഗുലേറ്റ് ചെയ്യാത്തതാണ് പ്രശ്നം. വിദ്യാർത്ഥി സംഘടനകൾ നയം തിരുത്തണം. ഓക്കെ, നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇതിനകത്ത് വളരെ രസകരമായ ഒരു സംഭവം, ജോൺ ഇപ്പൊ പഴയകാല ഓർമ്മകളിലേക്കൊന്നും ആഴ്ന്നിറങ്ങിയാണ്. അത് ഒരു ഒരു പോയിന്റ് കൂടി പറയാൻ എന്നെ സംബന്ധിക്കണം. സൂചനയാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ രോഗഗ്രസ്തമാണെന്നുള്ളതിന്റെ കാരണം കൊണ്ടാണ് കുഞ്ചറിയ ഐസക്ക് റിസൈൻ ചെയ്ത് പോകേണ്ടി വന്നത്. അതായത് ഈ ഇങ്ങനെ അത് തോറ്റുപോകുന്ന കുട്ടികളെ ടൈം ബൗണ്ടായിട്ട് വിജയിപ്പിച്ചിട്ട് മാത്രമേ അടുത്ത ക്ലാസ്സിലേക്ക് വിടൂ എന്ന അദ്ദേഹത്തിന്റെ നിബന്ധനയ്ക്കെതിരെ സമരവും ഒക്കെ വന്നു. അതുകൊണ്ടാണ് അതാണ് യഥാർത്ഥ രോഗം. ആ രോഗത്തിനാണ് ചികിത്സ വേണ്ടത്. ടീച്ചർ അത് ക്ലിപ്തമായ രൂപത്തിലേക്ക്. പക്ഷെ ഡോക്ടർ ഐസക് ഒരു അധ്യാപകനാണ്, താങ്കൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പൊ അതും താങ്കൾ ഒരുപക്ഷെ ഈ രണ്ട് അഭിപ്രായം കൂടി ഐസക്കിന് മനസ്സുകൊണ്ട് ആ പദ്ധതിയോട് കുഞ്ചറിയ ഐസക്കിന്റെ കൂടെ ആയിരിക്കും അദ്ദേഹം തീർച്ചയായിട്ടും. ഡോക്ടർ ഐസക്കിനെ ആകെ സ്തബ്ധരാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് പ്രതികരിക്കാൻ പറ്റാത്ത വലിയ പൊളിറ്റിക്കൽ സംതിങ്സ് ലൈക്ക് ഓൺലൈൻ പരീക്ഷ ഇതൊക്കെ വേണം. എനിക്ക് ആ സംശയക്കാര്യത്തിലില്ല. ഈ പരീക്ഷ അതിങ്ങനെ നീണ്ടു കണ്ടു പോവാം. ലോട്ട് ഓഫ് തിങ്സ് യൂണിവേഴ്സിറ്റികളിൽ മാറിയേ പറ്റും. പറ്റും. അക്കാഡമിക്കിന് പകരമാവില്ല പോപ്പുലിസം, ഒരു സംശയം. എന്തായാലും ആ ഒരു ഒരുപക്ഷെ നിങ്ങളോട് യോജിച്ചുകൊണ്ട് തന്നെ ഡോക്ടർ ഐസക്ക് ഈ സംഭാഷണം നടത്തുകയാണ്. FM ഓൺ ട്രയലിൽ വന്ന അതിഥികൾക്ക് നന്ദി പറയുന്നു.
സർവതല സ്പർശിയായ ബജറ്റാണോ ഒരുപക്ഷെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ശ്രീ വിജയരാമൻ പറഞ്ഞ പോലെ അതെങ്ങനെ പ്രാവർത്തികമാകുമ്പോഴാണ് ഒരുപക്ഷെ അത് മനസ്സിലാക്കേണ്ടത്. ഡോക്ടർ ഐസക്, പ്രതിഭാസന്ധതിക്ക് എല്ലാ അതെ അതെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ.